ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ നമ്മളങ്ങനെ എഗ് ചെയ്യും വന്നിരിക്കുന്നത് സീക്രട്ട് എലവേറ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീ റൂം തുറന്നിട്ടുണ്ടായിരുന്നു. ഇതാ അതിൻ്റെ തൊട്ട് ചെയ്യണോ എടേ? ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ് എടേ, ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ അതിൻ്റെ തൊട്ട് ചെയ്യണമെന്ന്. ഇത് ഓട്ടോ സേവ് എന്ന് പറഞ്ഞിട്ട് എടേ, എന്ത് കഷ്ടപാടേ. 15 minutes later. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇത് എഗ് ചെയ്യും തിരിച്ച് വന്നേക്കാണ്. അപ്പോൾ ഇത് ഇത് തുറന്നു. അപ്പോൾ ഇത് ഓട്ടോ സേവ് ആണെന്ന് പറഞ്ഞിട്ട് ഓട്ടോ സേവ് ആവണില്ല കേട്ടോ, വെറുതെ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതൊന്നുമില്ലാന്നാണ് പറയണേ. അപ്പോൾ ഇവിടെ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സേവ് ദം. ആര് ആയിരിക്കണ ക്വസ്റ്റിനാണ്? ഇവിടെ നിന്നിട്ടാ അവിടെ നിന്ന് വല്ല ഡ്രസ്സും കൊണ്ടേ വെക്കണോ, അതോ ഈ എടുക്കുന്ന ഡ്രസ്സാണോ മറ്റേ ആ ഗോസ്റ്റ് പോലത്തെ ഡാവാണ്ടിരിക്കണേ? അപ്പോൾ നമുക്ക് ആരും വിളിക്കണ്ടെന്ന് പറയണേ. വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ അതേ രണ്ടാമത്തെ കത്ത് കൂടി കിട്ടിയിട്ടുണ്ട്. യു ഹാങ് എ ഗോട്ട് ഇൻ ദ ഹൗസ്. ഇവിടെ വേറൊന്നും ഇല്ലല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതായിട്ട് ഒരു ഡ്രസ്സ് വെച്ചോ അവിടെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആയിൻ്റല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ഡ്രസ്സ് വെച്ചപ്പോൾ അവിടെ നിന്നിട്ട് ആയിൻ്റ്. അപ്പോൾ അതിനൊന്നു കണ്ടോ അവിടെ എന്തുവാ. ഓക്കെ, അപ്പോൾ അതിനൊന്ന് പറയുന്ന സംഭവം നമ്മളെടുത്തു. അതെന്തിനാ ഇവിടെ എന്തെങ്കിലും, ഇവിടെ ഒന്നും ഇല്ല. എന്നിട്ടോ സൗണ്ട് കേൾക്കണ്ടേ? ഇപ്പോൾ എന്നിട്ടാണോ ചെയ്യണ്ടേ? ഓക്കെ, ഇതാണ് കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. അതൊക്കെ നമ്മളത് ഓഫാക്കി. മിക്കവാറും നമ്മളെ ഗോസ്റ്റ് കൊണ്ടുപോകും കേട്ടോ. ഗോസ്റ്റ് കൊണ്ടുപോകണ എല്ലാ ചാൻസും കാണണ്ട. നമുക്കിപ്പോൾ അങ്ങേരെ അടുത്ത് പോയി നോക്കി നോക്കാം, അങ്ങേരെ അവിടെ തന്നെ ഉണ്ടോന്ന്. ബ്രോ ഡേ ഡേ ഡേ, നമുക്കെന്ത് പേടി? നമ്മൾ പോവും, നമുക്കെന്താ പേടി? എന്ത് ജസ്റ്റ് സൈക്കിൾ, നമുക്കെന്താ പേടി? തിരിഞ്ഞു നോക്കാം. ഓക്കെ, അരില്ല, കാറ്റത്ത് പറന്ന് പോകുന്നത്, നമുക്കെന്താ പേടി? ഓക്കെ, അങ്ങേരെ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഹായ് ബ്രോ. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകണം, വേറെ വഴിയൊന്നുമില്ല. ഹായ് ബ്രോ, നമുക്കെന്താ പേടി? ഇതിൽ സ്റ്റിൽ ഈ സംഭവം തന്നെ കാണിക്കണേ. പിന്നെ ഇതിൻ്റെ ബാക്കത്തെ എന്തിട്ട് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇവിടെ മറ്റേ കോഡ് ഇരിക്കില്ല, കോഡ് ഒന്ന് നോക്കി നോക്കാം. ഒന്നാമത്തെ മോളിലേക്ക് ആക്കാൻ, രണ്ടാമത്തെ ഇങ്ങോട്ട് സൈഡിലേക്ക്. അപ്പോൾ ഇത് മോളിലേക്ക് ആക്കണം. ഓക്കെ, ഇത് മോളിലേക്ക്. ഓക്കെ, ഇത് ഒരെണ്ണം തുറന്നു. ഇത് ഇങ്ങോട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇല്ല, തുറന്നാ എടാ, നമ്മളങ്ങനെ ആ ഡോർ തുറന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യണ്ട എടാ, അങ്ങനെ പോയി. അപ്പോൾ ഈ ഫുട് പ്രിൻ്റ് ഇത്ര നേരം ഇവിടെ ഉണ്ടായില്ല കേട്ടാ എടാ. അങ്ങനെ എനിക്ക് പോയത് അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടാണ് പോണേ. ദിസ് ഈസ് ഓയിൽ മാൻ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ പോയി നോക്കി നോക്കാം. ഇത് ഓട്ടോ സേവ് അല്ലാത്തതുകൊണ്ട് ഫുള്ളിൽ ഇരുന്ന് കളിക്കേണ്ടി വരും. നമുക്കത് പാർട്സ് പാർട്സ് ആയിട്ട് ഇടാം. ഓ, ചെക്കനെ ഇരിക്കാൻ കസേര വേണ്ട, കസേര എടുത്തുണ്ടായതാ. പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നമ്മളങ്ങനെ ഇതേ കേസ് ഉള്ളിൽ കയറിയിട്ടുണ്ടേ. ഇവിടെ ക്രോബാർ അടുപ്പുണ്ട്. എന്നിട്ടാ ഓക്കെ, ഈ സൈഡിൽ നിന്ന് ആരോ തുറക്കാൻ നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. എടാ അടഞ്ഞല്ലോ, ഇത്രയും തുറന്നിട്ടായിരുന്നു. അപ്പോൾ ആരോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം ആണെന്ന് പറയുന്നു ഇവിടെ. ഓ, ആരും നടന്നു പോകണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഡേഞ്ചർ ആയിട്ട് തോന്നണില്ല എന്നാട്ടാ പറയണേ. ആരാ? അപ്പോൾ നമ്മളിത് ആ 11 പറയുന്ന സംഭവം ഇവിടെ വെച്ചു. ആ ഡോർ അടഞ്ഞു. ഇനി എന്തിട്ടുണ്ടാവും? അണ്ട് ഫുള്ളാവും അങ്ങോട്ട്. എന്ത് ഇത്ര താമസവും? പോട്ടെ. ഓക്കേ, അങ്ങനത്തെ ഈ ഡോർ തുറന്നു ഗൈസ്. അപ്പോൾ ഇവർ പറയണത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റേ ആ ചെറിയ ജനല് കണ്ടല്ലോ, അതിൽ കൂടെ എസ്കേപ്പ് ചെയ്യണം. പിന്നെ പറയുന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയാണ് ഓരോന്ന് വരാൻ പോണെന്ന് അവർ പറയണേ. അപ്പോൾ എന്നിട്ട് സംഭവം നമുക്ക് അറിയില്ല, കടയുടെ മിക്സി പോലെ ഉണ്ട്. ഓക്കേ, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതേട്ടോ ഇവിടെ മൂന്നാമത്തെ കത്തും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കേ, വേറെ എന്തെങ്കിലും? അപ്പോൾ ആരിവിടെ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ പറയണേ. ചേ, ആളിവിടെ ഉണ്ടെങ്കിൽ കുറച്ച് ഫുഡ് വേണ്ടി ചെയ്യുന്നു. ഫുള്ളി ഇരുട്ടാണ്, നമ്മുടെ ടോർച്ച് പോലില്ല. അപ്പോൾ നമ്മളിവിടെ തപ്പേണ്ട ആവശ്യം ഇല്ല, നമുക്ക് നേരെ ആ ഡോറിനെ കൊണ്ട് പോയാൽ പോരെ. അപ്പോൾ ഇതായിട്ട് ഒരു എലവേറ്റർ നിൽക്കൂ. അങ്ങനത്തെ ആ എലവേറ്റർ തുറന്നിട്ടുണ്ടേ. ലെറ്റ്സ് ഗോ. ഇത് കുറേ പസിലുണ്ടല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് വലിക്കാനുണ്ട്. വേറെ എൻ്റെ സൗണ്ട് കേട്ടല്ലോ ഗൂസ്റ്റിൻ്റെ. എന്തിട്ടോ എടാ ബ്രോ, എടാ ഗൂസ്റ്റ്, അതാണ് നമ്മളെ ഫോളോ ചെയ്യണേ. ആരും നടന്ന് പോകണ്ടെന്ന് പറയണ്ടായിരുന്നു. അത് ഇങ്ങേരാ, ഇങ്ങനെ ഡേഞ്ചർ അല്ലാന്നാ പറയണേ. അയ്യോ, എവിടെ കൊണ്ടേ ഇറക്കും? ആ പോയി പെട്ട്.
തീർന്ന്. ഇങ്ങനെ സ്വപ്നം കാണാൻ കണ്ട കഴിഞ്ഞു. അതെ, എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളത് വേറെ എവിടെയോ എത്തി. താങ്ക് യു ഫോർ ദ ട്രിപ്പ്. ഇപ്പോൾ രണ്ട് മൂന്ന് വഴിയുണ്ട് ഇവിടെ നിന്നിട്ട്. ഓക്കെ, അതിൽ ഞെക്കി. ഒരു റൂം തുറന്നിട്ടുണ്ട്, അത് തുറന്നു. ഇവിടെ വേറെ നിട്ടിരിക്കേണ്ടത്. അതെ, ഒരു കത്ത് കൂടെ കിട്ടി. അങ്ങേരെ കാണാൻ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട്. ജെംസ് കെയർ വല്ലതുണ്ടാവും എന്തോ. നമ്മളൊരു ഫ്ലാറ്റിലാണോ ഇവിടെ? 10, 11, 11 ഇരുന്നിട്ട് നമ്മുടെ ഉണ്ടായ റൂമിൻ്റെ. ഞങ്ങൾക്ക് 11 പോയേക്കാം. അപ്പം ഇത് ഓഫാണെന്നാണ് പറയണേ. തുറക്കൂ. ഓക്കേ, റൂം നമ്പർ 11. അപ്പോൾ ഇവിടെ നിട്ടിരിക്കണ്ടല്ലോ. എടാ, ഗോസ്റ്റ് വരുന്നുണ്ട്. അതിലും തെറ്റി ഒരു കോഡ് പോലും തെറ്റോ വന്നു. ഇതേ ഫുട് പ്രിന്റ് ആയി ബ്രോ. വേറെ എനിത്തിങ് എൽസ് ഇവിടെ? ഇത് തുറന്നു. ഇവിടുത്തെ വേറെ ഡ്രസ്സ് ഇരിക്കിനി. അപ്പോൾ ഇത് നമ്മളെ കോട്ടാന്നാ പറയണേ. എടേ, ഹായ് ബ്രോ. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഓക്കെ, നമ്മളെ ഡ്രീമിൽ നമുക്ക് കടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നാ പറയണേ. ഹായ്. അപ്പം നമ്മളാരും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ക്ലോക്കൊക്കെ സ്റ്റോപ്പായിന്ന് പറയണേ. അപ്പം ഇതെന്തിറ്റാ? ഇവിടേക്ക് ഒരു വര, മുകളിൽ രണ്ട് കുത്ത്. സ്ക്രീൻഷോട്ട് എടുത്തേക്കാം, ആവശ്യം വരും. ഓക്കേ, ഇനി 10 റൂം തുറക്കുമോ? ഓക്കെ, 10 ലോക്കാണ്. അങ്ങനെ കൈപ്പാടൊക്കെ നോക്കി. ഇങ്ങനെ ഇപ്പം ഇത് നമ്മളെ ഫോളോ ചെയ്യണേ. ഓക്കെ, ഇതേട്ടെ, ഇവിടെ വേറെ റൂം തുറന്നിട്ടുണ്ട്. അല്ല, ലിഫ്റ്റ് അല്ലേ. ഓക്കെ, ഇത് ഇവിടെ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് തുറക്കേണ്ട ഡോറ്. ഇതങ്ങനെ തുറന്നു. ഇവിടെ കീ. ഓ, അപ്പോൾ ഇവിടെയാണോ ആ 4 കീ ഇടണ്ടേ? അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ വേറെ മറ്റേ ഡോറ് കണ്ടിട്ടാ. ആ 4 കീ നമ്മൾ കണ്ടുപിടിക്കണം. എവിടെ പോയിട്ട് കണ്ടുപിടിക്കാനാ? ഞങ്ങൾക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് വേറെ എടുക്കലും പോകാൻ പറ്റൂ. ഓക്കെ, ഇതാണ് മറ്റേ കോഡ് തോന്നണേ. അപ്പോൾ ഇവിടെ ഒരു കുത്ത്, ഇവിടെ 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 ഇങ്ങനല്ലേ അല്ലേ? ഇടയിൽ ഒക്കെ സ്വിച്ച് ഞങ്ങണ്ടല്ലോ. ഇതിപ്പോൾ എന്തിട്ട് ചെയ്യുക? ഇവിടെ ടൈം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഇതിലിപ്പോൾ എന്തിട്ട് ചെയ്യുക? എല്ലാം അത് ഞെക്കി നോക്കാം. ഇതൊക്കെ ഞങ്ങണ്ടല്ലോ ഇവിടെ. ഇത് എന്തിനടേ? ഓക്കെ, സെറ്റായി. ഓ, അപ്പം അങ്ങനെയാണ് സംഭവം. അതായത് ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ആ രണ്ടെണ്ണം ഇങ്ങനെ വരയ്ക്കാനുള്ളത് കണ്ടില്ലേ? ആ സംഭവമാണ് ഞെക്കണ്ടേ. ഓക്കേ, നമ്മളത് ലിഫ്റ്റിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ നെക്സ്റ്റ് ഹെൽത്ത് എത്തി. ഐ എം ബ്രില്യൻ്റ് ബ്രോ. നമ്മളാണ് ഇനി ഗോസ്റ്റ്. കണ്ട ബ്ലഡ് നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളത് വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒക്കെ അറിയണ ശബ്ദം നമുക്ക് കേൾക്കണ്ടെന്നിട്ടാണ് പറയണേ. ഇവിടുത്തെ വേറെ കത്ത് എന്താണ് കാണുന്നേ? ഞാൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ആരാണ് കരയുന്നേ? അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ റൂമുണ്ട്. അപ്പോൾ വരച്ചത് രണ്ടെണ്ണം മാഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇത് സ്റ്റെപ്പിൻ്റെയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് വലിയ റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നിന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് കരച്ചിൽ തോന്നുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ഈ നീഡ് ഹെൽപ്പ്. അവിടെ നിന്ന് ഇടുന്നില്ല. ഇവിടെ തെറ്റുക. ട്രാഷ് ബിന്നിലും തെറ്റുള്ളത്? ട്രാഷ് ബിന്നിലൊന്നും ഇല്ലില്ല. തുറക്കൂ. അപ്പോൾ ഇവിടെ എന്നിട്ട് കോഡുണ്ട്. ഡോർ ലാക്സ് പവർ. അപ്പോൾ ഇതാട്ടോ, ഇവിടെ നിന്നിട്ട് സ്വിച്ച് ഉണ്ടല്ലോ. അരിഞ്ഞേക്കി. അത് മറ്റേ ഡോർ തുറന്നുണ്ടാവും ഇല്ലേ? തുറന്നില്ലേ? തുറന്നില്ലേ? അത് ഇനി ഇതിൻ്റെ സ്വിച്ചാണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ വയറെവിടേക്കാണ് പോണേ? വയറും ഇങ്ങോട്ട് തന്നെയാണല്ലോ പോണേ. അപ്പോൾ ഇത് ഇവിടെ വേറെ സ്വിച്ച് ഉണ്ട്, അതിൽ ഞെക്കി. ചിലപ്പോൾ ഇത് തുറന്നിട്ടുണ്ടാവും. തുറന്നില്ലേ? തുറന്നില്ലേ? അവിടെ രണ്ട് വയർ കണക്ഷൻ, രണ്ടല്ലല്ലോ, 3 വയർ കണക്ഷൻ ഉണ്ട്. ഒരെണ്ണം ഇത് എവിടേക്കാണ് പോണേ? ഓക്കെ, ഒരെണ്ണം നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ 3 ഞെക്കിയാലേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. ആരെന്നിട്ട് എഴുതി വെച്ചതാണ്, യു കുഡ് ഹാവ് പ്രിവെൻറ്റഡ് എ ട്രാജഡി ബട്ട് യു ആർ വീക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് ആ സ്വിച്ച് തപ്പി പോവുകയാണ് ഗൈസ്. ആ സ്വിച്ചാണത് അവിടെ ഇരിക്കണേ. ആരെല്ലാം എന്തിറ്റോ ഉണ്ട്, തിരിഞ്ഞാക്കാൻ പോവാണേ. അയ്യോ, അവിടെ ഒന്നും കാണാനില്ല. സ്വിച്ച് നിൽക്കിയിട്ട് നേരെ വീട്ടിൽ പോവുക. സ്വിച്ച് നിൽക്കുമോ? അത് നമ്മളത് ഗൈസ് ആ സ്വിച്ച് നിൽക്കിയിട്ടുണ്ടേ. ഇവിടെ എന്തിറ്റാ? നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. ഇവിടെ
ഓക്കെ, അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. അപ്പം നമുക്കിതിൽ അങ്ങോട്ട് തന്നെ പോകണം. അവിടെ നിന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്കെന്താ വീട്, നമ്മൾ പോവും. ഇനി ഗോസ്റ്റ് നമ്മളെ കൂട്ടിൻ്റെ വരുന്നതാണോ? ഓക്കെ, ഇത് തുറന്നതിൻ്റെ ശബ്ദമാണോ? അതെ, ഇത് തുറന്നിട്ടുണ്ട്. ഒരു കീ കിട്ടി. ഇത് എന്ത് കീ ആണാവോ? നിനക്ക് എന്തായാലും ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ല, ഇത് തുറക്കാനായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആയിരിക്കും. തുറക്കൂ സിം സിം. അതെ, ഇത് തുറന്നു. വേറെ ഇരുട്ടുള്ള റൂമിലെത്തി. ഓക്കെ, ഇത് കറണ്ടിൻ്റെ. അതെ, അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. വേറെ എൻ്റെ കോഡ് വന്നിട്ട് കേട്ടാ. അതെവിടെയാ? ഓക്കെ, ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് മറ്റേ നടുത്ത മാത്രം ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അയ്യോ സീനൊന്നുമില്ല. പൂച്ച കയറിയതായിരിക്കും. എടേ, ഇവിടെ നോക്കിയേ. എടേ, ഇവിടൊക്കെ ആ ഗോസ്റ്റ് വന്ന് പോയിൻ്റ്. കോഡ് നമുക്ക് അറിയില്ല എന്നാ പറയണേ. അപ്പം നമുക്കൊരു ചെറിയൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതല്ലേ കോഡ്? അത് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ടൈം ആയിട്ടാ. ഇതേ അങ്ങേരെ അവിടെ എവിടെയോ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഡേട്ട്. ഓക്കെ, അടുത്ത സ്ഥലത്തോട്ട് പോകാം. നടുവത്തെ, ഫുള്ള് നടുവത്തെ. ഓക്കെ, കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പ് ഓർ ഡൗൺ? മുകളിലോട്ടാണ് അടിയിലോട്ടാണോ പോണേന്ന് പിന്നെ എന്നെ അറിയില്ലേ. എടേ, ലിഫ്റ്റിന് എന്തിട്ടോ പറ്റിയിട്ടുണ്ട് കേട്ടാ. കൂടുതൽ സീനായി വരുന്നുണ്ട്. നമ്മളെ സ്റ്റെക്കായി തോന്നുന്നുണ്ട്. ഈ ഗെയിം ഇവിടെ ചെന്ന് നിർത്താനും പറ്റത്തില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായി സേവ് ആകുന്നുണ്ട്, സേവ് ആവണില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കളി ഇവിടെ വെച്ച് നിർത്താണ്. സംബന്ധിച്ചാൽ കഴിഞ്ഞാൽ ഗെയിം സ്റ്റെക്കായി, ഗെയിം പോയി, ഹാങ്ങായി. അപ്പോൾ എന്തെങ്കിലും ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടാണ്.